നമസ്കാരം. ഇന്ന് രാവിലെ കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം സിറ്റി സർക്കിളിനായി വൈദ്യുത ബസ്സുകളുടെ ഉദ്ഘാടനമായിരുന്നു, സർവീസിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഈ ബസ്സുകളുടെ സർവീസ് ഇന്ന് CITU സഖാക്കൾ തിരുവനന്തപുരത്ത് തടഞ്ഞിട്ടു. കാരണം ഇന്നുവരെ അവർ സർവീസ് നടത്തിയിരുന്ന അവരുടെ സർവീസുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ താൽക്കാലിക ജീവനക്കാർ സർവീസ് നടത്താനായി രാവിലെ എത്തുകയും 16 ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ശമ്പളം കിട്ടില്ല എന്നൊരവസ്ഥ കെ എസ് ആർ ടി സിയിലുണ്ട്. അപ്പോൾ ഇന്നലെ വരെ ഓടിക്കൊണ്ടിരുന്ന സ്ഥിരം ഡ്രൈവർമാരോട് മാറി നിൽക്കാൻ പറയുകയും ചെയ്തു. അതായത് കെ എസ് ആർ ടി സിയെ മറികടന്നുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് സമാന്തരമായി സ്വിഫ്റ്റ് എന്നൊരു കമ്പനി സ്വകാര്യ മേഖലയിൽ, ഈ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ഒരു സ്വകാര്യ കമ്പനിയായി കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്തതാണ്. അതായത് ദീർഘദൂര സർവീസുകൾ, കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര സർവീസുകൾ സ്വിഫ്റ്റിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ വൈദ്യുത ബസ്സുകൾ എത്തിക്കഴിഞ്ഞു, ഇലക്ട്രിക് ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. സിറ്റി സർവീസ് നടത്താനുള്ള ബസ്സുകൾ കൂടി, അല്ലെങ്കിൽ സിറ്റി സർവീസുകൾ കൂടി സ്വിഫ്റ്റ് കൈയടക്കുന്ന നിലയാണുള്ളത്. ഈ സ്വിഫ്റ്റ് എന്ന സംവിധാനം വന്നപ്പോഴേ കെ എസ് ആർ ടി സിയുടെ പ്രതിപക്ഷ യൂണിയനുകൾ എതിർത്തതാണ്. അന്നൊക്കെ സർക്കാരിന് ഓശാന പാടിക്കൊടുത്തത് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന CITU ആണ്. ദേശീയ തലത്തിൽ സ്വകാര്യവൽക്കരണവും അതുപോലെ തന്നെ ഉദാരവൽക്കരണവുമെല്ലാം CITU വലിയ പ്രശ്നമുണ്ടാക്കുന്നതാണ്. പക്ഷെ കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് സമാന്തരമായി ഒരു സ്വകാര്യ കമ്പനി രൂപീകരിച്ചപ്പോൾ അതിലേക്ക് സ്ഥിരം തൊഴിലാളികളെ മാറ്റിക്കൊണ്ട് താൽക്കാലിക തൊഴിലാളികളെ നിയമിച്ചപ്പോൾ CITU അതിന് ഓശാന പാടി കൊടുക്കുകയാണ് ചെയ്തത്. ഈ കാണുന്ന ചിത്രം നിങ്ങളൊന്ന് നോക്കുക. കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്ഘാടനത്തിന് പതിപ്പിച്ചിരിക്കുന്ന ഫലകമാണ്. ആ ഫലകത്തിൽ ഏറ്റവും അവസാനമായി കാണുന്ന പേര് CK ഹരികൃഷ്ണൻ എന്നാണ്. ജനറൽ സെക്രട്ടറി KSRTEA CITU എന്നാണ്. അതായത് സ്വിഫ്റ്റ് രൂപീകരിക്കാനും കെ എസ് ആർ ടി സി സ്വകാര്യവൽക്കരിക്കാനും കെ എസ് ആർ ടി സിയെ തകർക്കാനുമുള്ള ഈ സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഓശാന പാടിക്കൊടുത്തത് CITU ആണ്. അതേ CITU തന്നെയാണ് ഇന്ന് സ്വിഫ്റ്റിൻ്റെ ബസ്സുകൾക്ക് മുന്നിൽ കൊടിവച്ചിരിക്കുന്ന ചിത്രവും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഈ ചിത്രത്തിൻ്റെ ഇടതുവശത്ത് ഇന്ന് സർവീസ് നടത്താനിരുന്ന സ്വിഫ്റ്റ് ബസ്സുകൾക്ക് മുന്നിൽ CITU കൊടിവച്ചിരിക്കുകയാണ്. സ്വന്തം സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം സർക്കാരിന് വേണ്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തൊഴിലാളി താല്പര്യങ്ങൾ ബലികഴിച്ച ഒരു സംഘടനയുടെ അവസ്ഥയാണ് ഇത്. കെ എസ് ആർ ടി സിയിൽ 2 മാസമായി ശമ്പളം മുടക്കത്തിലാണ്. അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഏറാൻ മൂളിക്കൊടുത്ത ഒരു തൊഴിലാളി സംഘടനയുടെ അവസ്ഥ. പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിക്ക് ആവശ്യമാണ്. ആ പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് നടത്തേണ്ടത്. അല്ലാതെ കെ എസ് ആർ ടി സിക്ക് ബദലായി മറ്റൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് അതിലേക്ക് താൽക്കാലിക തൊഴിലാളികളെ നിയമിച്ച് പാർട്ടിക്കാരെ കുത്തി തിരുകി കയറ്റി പുതിയ ബസ്സുകൾ വാങ്ങി അതെല്ലാം കൊണ്ട് ഇടിച്ച് പരുവം വരുത്തി നടത്തുന്ന ഈ പരിഷ്കാരങ്ങൾ ആർക്കു വേണ്ടിയാണ്? വർഷങ്ങളായി കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്ന സ്ഥിരം തൊഴിലാളികൾക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു. 1 അല്ല 2 മാസം 1000 കണക്കിന് തൊഴിലാളികളെ കെ എസ് ആർ ടി സിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളോട് ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകൾക്കും സഖാക്കൾക്കും വലിയ എതിർപ്പാണ്. ഇവിടെയായാൽ കുഴപ്പമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.